എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചിന്തിക്കുന്നത് നോളജിനെ കുറിച്ചാണ്, നമ്മൾ നോളജ് നേടാനുള്ള വഴികളെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ പ്രസൻസ് ഓഫ് മൈൻഡിനെ കുറിച്ച്, പേഷ്യൻസിനെ കുറിച്ച്, പെർസിവറൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. കൂടാതെ പവർ ഓഫ് കോംപ്രിഹെൻഷനെ കുറിച്ച്, പവർ ഓഫ് കൺസെപ്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഒരു അറിവിൻ്റെ ഏറ്റവും കാതലായ അംശത്തിലെത്തണമെങ്കിൽ അതിന് നമുക്ക് ഒരു മെഡിറ്റേഷൻ ആവശ്യമാണ്. അപ്പോൾ ആ മെഡിറ്റേഷനിലൂടെ മാത്രമേ കാതലായിട്ടുള്ള അവസ്ഥയിലെത്താൻ പറ്റൂ. ആ മെഡിറ്റേഷനിലേക്ക് നമ്മളെ സജ്ജമാക്കുന്ന ഒരു ശക്തിയുണ്ട്, അതിനെ മനനമെന്ന് പറയാം. ആദ്യം പറഞ്ഞത് ഗ്രഹണമാണ്, രണ്ടാമത്തേത് ധാരണയാണ്, മൂന്നാമത്തേത് മനനമാണ്. അപ്പോൾ മനനം കൊണ്ടാണ് ഒരു കാര്യത്തിൻ്റെ ഏറ്റവും കാതലായ അംശത്തിലെത്തുക. അപ്പോൾ അതിനെ ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ പറയാറുണ്ട്, സ്പീച്ച് ഈസ് സിൽവർ, സൈലൻസ് ഈസ് ഗോൾഡൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളൊരു സൈലൻസിലൂടെയാണ് ആഴത്തിൽ ഒരു വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോവുകയും അങ്ങനെ ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഫലമായിട്ട് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും പരിശോധിച്ച് ചെല്ലുമ്പോൾ അവസാനം നമ്മൾ മനസ്സിലാക്കുന്നത് സർവ്വതിലും നിറഞ്ഞ് സർവ്വതിനെയും പ്രകാശിപ്പിക്കുന്ന ഒരു വസ്തു ഉണ്ട്. അത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെയാണ് ഈശാവാസി ഉപനിഷത്തിൽ പറഞ്ഞത്, ഈശ്വരൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കണ്ട് ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. അപ്പോൾ ആ ഈശ്വൻ അണുവരണീയൻ, മഹതോ മഹീയൻ, അണുവിൽ വെച്ച് അണുവായിരിക്കുന്നു, മഹത്തിൽ വെച്ച് മഹത്തായിരിക്കുന്നു, സർവ്വതിലും നിറഞ്ഞ് സർവ്വതിനെയും പ്രകാശിപ്പിക്കുന്ന വസ്തുവായിരിക്കുന്നു. ആ വസ്തുവിനെക്കുറിച്ച് നാരായണ ഗുരു പറഞ്ഞു, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലോ, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് പറഞ്ഞു. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിബദം, അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നത് നീ തന്നെയാണ്. അപ്പോൾ സർവത്ര നിറഞ്ഞ് വ്യാപിച്ചു നിൽക്കുന്ന വസ്തു ഈശ്വരനാണ്, ആത്മാവാണ്. ആത്മാവ് അണുവിലും വെച്ച് അണുവാണ്, മഹത്തിൽ വെച്ച് മഹത്താണെന്ന് പറഞ്ഞു. അങ്ങനൊരു വസ്തുവാണ് നമ്മുടെ എല്ലാ യഥാർത്ഥ സ്വരൂപമെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. അങ്ങനെ അറിയുമ്പോഴാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. നാരായണ ഗുരു പറഞ്ഞതുപോലെ, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. അപ്പോൾ ഓരോന്നായിട്ട് എണ്ണി എണ്ണി വരുമ്പോൾ അവസാനം എണ്ണാൻ പറ്റാത്തതായ ജീവബോധത്തിലെത്തുമെന്നും ആ ജീവബോധം പരമാത്മബോധത്തിൽ ഏകീഭവിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ ജീവബോധത്തെ നമ്മുടെ കടലിലെ തിരയായി കാണാമെങ്കിൽ കടലിനെ പരമാത്മാവായി കാണാം. തിര കടലിലേകീഭവിക്കുമ്പോൾ പിന്നെ തിര ഇല്ല, കടൽ മാത്രമേ ഉള്ളൂ. ആ തിരയിലും ജലമാണ്, കടലിലും ജലമാണ്. അപ്പോൾ തിരയിലുള്ള ജലത്തെ വേണമെങ്കിൽ നമുക്ക് ജീവാത്മാവിൽ അടങ്ങിയിരിക്കുന്ന വാസനകളായി കാണാം. ജീവാത്മാവിൽ നിന്ന് വാസനകൾ എപ്പോഴാണോ പൂർണ്ണമായും ക്ഷയിക്കുന്നത്, പൂർണ്ണമായും ഇല്ലാതാകുന്നത്, അപ്പോൾ വാസന മുക്തമായിരിക്കുന്ന അവസ്ഥയിൽ ജീവാത്മാവ് പരമാത്മാവിൽ ഏകീഭവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏകീഭവിക്കുമ്പോൾ ആ പരമാത്മാവ് മാത്രമേ ഉള്ളൂ എന്നുള്ള അവബോധത്തിലെത്തുകയാണ്. അപ്പോൾ ജീവനും പരനും ഒന്നായിത്തീരുകയാണ്. ജീവനും പരനും ഒന്നാണെന്നുള്ള ബോധത്തിലെത്തുമ്പോൾ നമ്മൾ സർവതന്ത്ര സ്വതന്ത്രനായി മാറുകയാണ്. ആ അവസ്ഥയിൽ അറിവിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ വിരാജിക്കുകയാണ്. അപ്പോൾ അറിവിൻ്റെ പൂർണ്ണതയിൽ, ഇതുവരെ നമ്മൾ നോളജിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ പറയുന്നത് ഡിവൈൻ നോളജിനെ കുറിച്ചാണ്. നോളജിൻ്റെ ആത്യന്തികമായ അവസ്ഥ ഡിവൈൻ നോളജാണ്. അപ്പോൾ ആ ഡിവൈൻ നോളജിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ക്രമമായിട്ടാണ്. ഗ്രഹണശക്തിയിൽ നിന്ന് ധാരണാശക്തിയിലേക്ക്, ധാരണാശക്തിയിൽ നിന്ന് മനനശക്തിയിലേക്ക്, മനനത്തിൽ നിന്ന് അവസാനം സത്യത്തിലെത്തുകയാണ്, സത്യബോധത്തിലെത്തുകയാണ്, സത്യമാണെന്നുള്ള ബോധ്യത്തിൽ അമരുകയാണ് ചെയ്യുന്നത്. ആ ബോധ്യത്തിൽ അമരാനുള്ള ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത്. ആ യാത്രയിലൂടെ ആ വസ്തു നമ്മൾ തന്നെയാണ്, നമ്മൾ ഓരോരുത്തരുമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മളവിടെ തത്വമസി എന്നോ അഹം ബ്രഹ്മാസ്മി എന്നോ ഒക്കെ പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള സാധ്യത നമ്മളിലുണ്ട്. അത് അറിവിൻ്റെ പരമകാഷ്ഠയാണ്. അറിവിൻ്റെ പരമകാഷ്ഠയിൽ എത്താൻ നമുക്ക് കഴിയും. അതിനുള്ള സാധ്യത മനുഷ്യജന്മത്തിന് മാത്രമേ ഉള്ളൂ. അതിലേക്കുള്ള സഞ്ചാരമാണ് നമ്മൾ നടത്തേണ്ടത്. അവിടെയാണ് ഉപനിഷത്തുകൾ മൂന്ന് വാക്യങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത്, അസതോമാ അസദ്ഗമേ, അസത്ത് നിന്ന് സത്യത്തിലെത്തുക, തമസോമാ ജ്യോതിർഗമേ, തമസ് നിന്ന് ജ്യോതിഷത്തിലെത്തുക, മൃത്യോർമാ അമൃതം, മൃത്യുവിൽ നിന്ന് അമൃതാനന്ദത്തിലെത്തുക. അപ്പോൾ ഈ രീതിയിൽ ആത്മസ്വരൂപത്തിൽ അമരാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ നമ്മൾ അറിവിൻ്റെ പൂർണ്ണതയിൽ വിരാജിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോളജിൽ തുടങ്ങി ഡിവൈൻ നോളജിലെത്തുന്നത് എപ്രകാരമെന്നാണ് പറഞ്ഞത്. ഏതായാലും നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. എൻ്റെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.